റിയാദിൽ കേളി കലാ സാംസ്കാരിക വേദിയുടെ 22-ാം വാർഷികം ആഘോഷിച്ചു. വൈവിധ്യമാർന്ന കലാപരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. അൽ ഹൈറിലെ അൽ ഒവൈദ ഫാം ഹൗസിലായിരുന്നു ആഘോഷ പരിപാടികൾ. സാംസ്കാരിക സമ്മേളനം കേളി പ്രസിഡന്റ് സെബിൻ ഇക്ബാലിന്റെ അധ്യക്ഷതയിൽ ലോക കേരള സഭാ പ്രതിനിധി കെ പി എം സാധിക് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സാംസ്കാരിക വ്യവസായ പ്രമുഖരും കേളി ഭാരവാഹികളും പങ്കെടുത്തു. കേളിയുടെയും കുടുംബവേദി അംഗങ്ങളുടെയും കുട്ടികളുടെയും നാടകം, നൃത്തനൃത്യങ്ങൾ, സംഗീതശില്പം, ഒപ്പന, കൈകൊട്ടിക്കളി, നാടൻ പാട്ടുകൾ, വിപ്ലവഗാനങ്ങൾ, കഥാപ്രസംഗം, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, തെയ്യം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ വേദിയുടെ മാറ്റുകൂട്ടി. പ്രതിഭകൾക്ക് കേളി സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, കുടുംബവേദി സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എന്നിവർ ഉപഹാരം നൽകി. ന്യൂസ് 18 റിയാദ്. പാക് തലസ്ഥാനം ഇസ്ലാമാബാദ് ഉൾപ്പെടെയുള്ള നഗരങ്ങൾ മണിക്കൂറുകളായി ഇരുട്ടിലാണ്. പവർ ജനറേഷൻ യൂണിറ്റുകൾ താൽക്കാലികമായി പ്രവർത്തനം അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് കറാച്ചി, ലാഹോർ, പെഷാവർ, ക്വറ്റ നഗരങ്ങൾ 3 മണിക്കൂറിലേറെയായി ഇരുട്ടിലായത്. ഇന്ധന ചെലവ് ചുരുക്കലിന്റെ ഭാഗമായാണ് പവർ ജനറേറ്ററുകൾ ഷട്ട്ഡൌൺ ചെയ്തതെന്നാണ് വിവരം. 117 ഗ്രിഡ് സ്റ്റേഷനുകളാണ് ആകെ നിർത്തിവെച്ചത്. 12 മണിക്കൂറിനകം സ്ഥിതി പൂർവ്വസ്ഥിതിയിലാകുമെന്ന് ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. 3 മാസത്തിനുള്ളിൽ ഇത് 2-ാം തവണയാണ് പാകിസ്ഥാനിൽ വ്യാപകമായി വൈദ്യുതി മുടങ്ങുന്നത്. ഒരു ഇടവേളയാണ്, വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ കാണാം.